ഇത് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപപ്പനപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ക്യാബേജും കോളിഫ്ലവറും കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ ശൈത്യ വിളകളിൽ പെടുന്നതാണ് നമ്മുടെ ഈ ക്യാബേജും കോളിഫ്ലവറും എന്ന് പറയുന്നത്. നമ്മുടെ ഈ നമ്മുടെ നാടുകളിലേക്കൊക്കെ വന്നിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. പക്ഷേ കൂടുതലും തണുപ്പുള്ള മൂന്നാർ അതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കൃഷി നടക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താ അടുക്കളത്തോട്ടത്തിലൊക്കെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ മഴയൊക്കെ മാറി എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. എല്ലാവരും ചെയ്യണം, അതിനൊന്നും ഒരു ദാക്ഷിണ്യം വിചാരിക്കരുത്. നമ്മൾ തന്നെത്താൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുത്ത് കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ അത് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും നട്ടുപിടിപ്പിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ക്യാബേജും കോളിഫ്ലവറും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം 65-70 ദിവസം കൊണ്ട് നമുക്കിതിൻ്റെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഏകദേശം ഒരേ രീതിയിലുള്ള കൃഷി രീതികളാണ്. ക്യാബേജ് ആണെങ്കിലും കോളിഫ്ലവർ ആണെങ്കിലും ഒരേ രീതി തന്നെയാണ്. അതിൻ്റെ ചെറുതാണെങ്കിൽ നമുക്ക് തോന്നും രണ്ടും ഒരേപോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് വളർന്നു വരുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പാക്കറ്റ്. ഇത് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ഒരു പാക്കറ്റിന് 40 രൂപയാണ്. ഇതിന് അത്യാവശ്യം നിറയെ ഇതിനകത്ത് വിത്തുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിലോ അല്ലെങ്കിൽ അടുത്ത നഴ്സറികളിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇതിൻ്റെ തൈ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ അത് വളർത്തിയെടുക്കാനായിട്ട് സൗകര്യം, അതാണെന്ന് തോന്നും. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തൈക്ക് 5 രൂപയാണ് നമ്മുടെ ഇവിടെയൊക്കെ വില വരുന്നത്. അത് നമുക്ക് വാങ്ങിച്ച് തടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പാകി മുളപ്പിക്കണം. അല്ലെ, ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ സമയത്തിലാണ് ഇത് മുളച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കുരു ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ക്യാബേജിൻ്റെ കൂട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. കഴിഞ്ഞ വർഷത്തെ അല്ല എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തണം. ഇതാണ് ഇതിൻ്റെ ചെറിയ കുരുക്കൾ കണ്ടോ, ഇതാണ് നമുക്ക് പാകാനായിട്ടുള്ളത് കണ്ടോ. ഇത് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒരു രാത്രി ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നമുക്കിത് പാകി കിളപ്പിക്കാം. അതുപോലെ തന്നെ ഇത് കോളിഫ്ലവറിൻ്റെത്, അതും ഇതുപോലെ തന്നെ അതിൻ്റെ ഏകദേശം ഇതിൻ്റെയൊക്കെ അരി ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് കണ്ടോ. ഇത് കോളിഫ്ലവറിൻ്റെ അരിയാണ്. ഇത് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈയാണ്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഒരെണ്ണത്തിന് 5 രൂപ എന്നുള്ള രീതിയിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇത് കുരുവൊക്കെ ഇട്ട് കളുത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് താമസിക്കും. നമ്മളിപ്പോൾ വേണം ഇത് നടാനായിട്ട്. ഒക്ടോബർ അവസാനം അല്ലെങ്കിൽ നവംബർ ആദ്യത്തോടുകൂടി നമ്മളിത് നടണം. അത് ഡിസംബർ ജനുവരിയോടുകൂടി നമുക്ക് അതിൻ്റെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോഴേ ഇത് നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഉടനെ തന്നെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ ഒരു തൈ വാങ്ങിച്ച് വെക്കണം. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇത് ഏകദേശം 20 ദിവസം കഴിഞ്ഞ തൈകളാണിത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇത് ഇനി എങ്ങനെയാണ് നട്ട് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ക്യാബേജ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നടാം. ഞാനിപ്പോൾ ഒരു 16 ബാഗാണ് ഗ്രോ ബാഗാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 8 എണ്ണവും 8 എണ്ണവുമായിട്ട് വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ നോക്കി നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ അടിയിൽ മുട്ട വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ളതാണ് ഈ നിൽക്കുന്നത്. നമുക്കിപ്പോൾ ബാക്കിയുള്ളതിലേക്ക് ഈ ക്യാബേജും കോളിഫ്ലവറും നടാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഗ്രോ ബാഗ് നിറച്ചിരിക്കുന്ന വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഗ്രോ ബാഗ് നിറച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏകദേശം 1/2 ഭാഗത്തോളം മാത്രം നമ്മൾ മണ്ണ് നിറച്ചാൽ മതിയാവും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കൊന്ന് ഇതുപോലെ ചുരുട്ടി മടക്കി വെക്കാൻ പറ്റും. കാരണം നമ്മുടെ ഈ കോളിഫ്ലവറും ക്യാബേജും വളർന്ന് മുകളിലേക്ക് വരും. അപ്പോൾ അത് വരുന്നതിനനുസരിച്ച് നമ്മളിത് നിവർത്തി കൊടുത്ത് അതിനകത്തേക്ക് കൂടുതൽ മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കേണ്ടി വരും. തണ്ട് മൂടത്തക്ക രീതിയിൽ നമ്മളതിൻ്റെ മണ്ണ് കൂട്ടി കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് നടുന്നതിന് മുമ്പായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ വേണം ഇത് വെക്കാനായിട്ട്. അതുപോലെ കൂടുതൽ വെള്ളമൊന്നും വരാനായിട്ട് ഇടവരരുത്. നമ്മുടെ ഈ മഞ്ഞ് സമയമാകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വരത്തക്ക രീതിയിൽ, മഞ്ഞ് സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞാൽ ഇതൊരു ശൈത്യകാല വിളയാണ്. അപ്പോൾ മഞ്ഞ് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ വേണം ഇത് വെക്കാനായിട്ട്. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വേണം ഇത് വെക്കാൻ. അതുപോലെ തന്നെ എല്ലാത്തിനും ഒരടിയെങ്കിലും അകലത്തിൽ വേണം ഈ ഓരോ ഗ്രോ ബാഗും ചെയ്ത് വെക്കാനായിട്ട്. ഇത് വളരുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മാറ്റി വെക്കുകയും ചെയ്യാം. ഇത് ഗ്രോ ബാഗിൽ മാത്രമല്ല, ഇത് മണ്ണിൽ നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഗ്രോ ബാഗിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ചിലപ്പോൾ താത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് പിന്നീട് കൂട്ടി കൊടുക്കാനും ഇടവരും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉറപ്പിക്കുക.
അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. അതുപോലെ നമ്മൾ എല്ലാ ചെടിച്ചട്ടിയിലും എല്ലാ ഗ്രോ ബാഗിലും നമ്മൾ നടണം. ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഒന്ന് മടക്കി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വേണ്ട രീതിയിലുള്ള സൂര്യപ്രകാശം കിട്ടും. ഇത് മടക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന് സൂര്യപ്രകാശം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് ചുരുട്ടി ഇത് ഇതിൻ്റെ ആ ഒരു ഹൈറ്റിനനുസരിച്ച് എല്ലാം റെഡിയാക്കി വെക്കണം. ഞാൻ ഏകദേശം ഒരു ചട്ടി മണ്ണേ ഒരു ഗ്രോ ബാഗിനകത്ത് എടുത്തിട്ടുള്ളൂ. അത്രയും മതി ഇപ്പോൾ എടുക്കാനായിട്ട്. ഞാൻ മണ്ണ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഇത് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. മണ്ണ് നമ്മളാദ്യം കുമ്മായം ഇട്ടിട്ട് ഒന്ന് ട്രീറ്റ് ചെയ്ത് 15 ദിവസം വെച്ചിരുന്നു. അതിനുശേഷം നമ്മുടെ കോഴിവളമോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ അങ്ങനെ ഏതെങ്കിലും ഒരു വളം, ചാണകമോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഏതെങ്കിലും ഒരു വളം, അതുപോലെ തന്നെ ചകിരിച്ചോറ്, ഇതും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് 1:1:1 എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്താണ് ഞാൻ ഈ ഗ്രോ ബാഗിലെല്ലാം നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി ഞാൻ ഇതെല്ലാം ഇതിനകത്തേക്ക് നടാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് നട്ട് കഴിഞ്ഞാൽ ഒരു 2 പരുവമായി കഴിയുമ്പോൾ ഇതിന് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് ഒന്ന് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലുപൊടിയും ഒരു പിടി എല്ലുപൊടി നമ്മൾ ഇതിൻ്റെ ചുറ്റിനുമായിട്ട് ഇത് ഒരു 2 കഴിയുമ്പോഴത്തേക്കും ഇതിനൊന്ന് ഇട്ട് കൊടുക്കണം. 1 കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ എല്ലുപൊടി 2 കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചുറ്റിനും ഒന്നിട്ട് മണ്ണ് കൂട്ടി കൊടുക്കണം. അപ്പോൾ നമ്മളിത് നട്ട് കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിന് വാട്ടർ രോഗം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ വാടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്യൂഡോമോണസ് ലായനി നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് 20 mg 1 L വെള്ളമെന്ന കണക്കിലാണ്. അപ്പോൾ നമുക്ക് വലിയൊരു ടേബിൾസ്പൂണിന് ഒരു ടേബിൾ സ്പൂൺ നമുക്കെടുത്ത് അതൊന്ന് കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തില്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് വാട്ടർ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ ചെടി നഷ്ടപ്പെട്ടു പോകും. ഇത്രയും വില കൊടുത്തോ അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്കും അത് നഷ്ടപ്പെട്ടു പോകുന്ന അല്പം പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും അതെല്ലാവരും ഈ സ്യൂഡോമോണസ് ഒഴിച്ച് കൊടുക്കുന്ന കാര്യം മറക്കരുത്. സ്യൂഡോമോണസ് നമുക്ക് നമ്മുടെ ഈ വാട്ടറിങ് ക്യാനിൽ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് നമ്മുടെ ഈ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം. ഇത് അത്യാവശ്യമായിട്ട് തന്നെ ചെയ്യണം, കാരണം വാടി പോകാതിരിക്കാൻ അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ 2 കൂടുമ്പോൾ ഇത് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ജലസേചനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മണ്ണ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം ജലസേചനം നടത്താനായിട്ട്. ഇപ്പോൾ എൻ്റെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴയുടെ മണ്ണാണ്. അപ്പോൾ ഇതിന് കൂടുതൽ പശ്ചിമയൊന്നുമില്ല, പെട്ടെന്നാണ് വെള്ളം താഴോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും നനയ്ക്കാറുണ്ട്. അത് ഞാനിങ്ങനെ എല്ലാ ദിവസവും നനയ്ക്കാറുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കും എന്തിനാണ് എല്ലാ ദിവസവും നനയ്ക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഈ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ട് അത് എല്ലാ ദിവസവും നനയ്ക്കണം. പക്ഷേ പശ്ചിമയുള്ള ചുവന്ന മണ്ണാണെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും നനയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാ ചട്ടിയിലേക്കും അത് വെച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ അടുക്കള തോട്ടത്തിലൊക്കെ ഈ ക്യാബേജും കോളിഫ്ലവറൊക്കെ ഇരുന്ന് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഒരു ഭംഗിയല്ലേ. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, അതൊന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ ഞാൻ ടർട്ടിൽ പെയിൻ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിപ്പോൾ 2 മേളിൽ വ്യൂ ആയി. കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് കയറി നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് മറ്റുള്ള കർഷകരായ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.